അസ്സലാമു അലൈക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു എയാസ് ടെക്നിക്. ശർക്കര ചോറാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുസ്ലിംസിന് ഇന്ന് ഒരു പ്രത്യേകത നിറഞ്ഞൊരു ദിവസമാണ്. ബറാത്ത് ദിനമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ബറാത്ത് ദിനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ശർക്കര ചോറാണ്. അതിന് ആവശ്യമായ പച്ച അരി, ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞത്, ശർക്കര, തേങ്ങ ചിരകിയത്, ചെറിയ ചീരകം, ഇതെല്ലാമാണ് അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ. ശർക്കര ചോറ് തയ്യാറാക്കാനായി എല്ലാം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തേങ്ങയും ചുമന്നുള്ളിയും പച്ചരി നല്ലവണ്ണം കഴുകിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതും ഒരു നുള്ള് രുചിക്ക് വേണ്ട ഒരു അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് തുരുമിയ ശേഷം, ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ആ കണക്കിനാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം തിരുമ്മി ചേർത്ത ശേഷം ലാസ്റ്റ് വെള്ളവും ഒഴിച്ച് വെച്ചതാണിത്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ശർക്കര ചോറ് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. രുചിക്ക് വേണ്ടി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചെറിയ ജീരകം ആദ്യം വറുത്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ശർക്കര ചോറ് ആയ ശേഷം അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായി വറുത്തെടുക്കുകയാണ്. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കാം. രുചികരമായ ശർക്കര ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.